പോളിംഗ് സ്റ്റേഷൻസിൽ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നില് മാത്രമാണ്, 88, 89, 61 ഈ മൂന്നില് മാത്രമാണ് ക്യൂ ഉള്ളത്. ഇല്ല, അങ്ങനെയെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ചെയ്യണ്ടേ? 117 കഴിഞ്ഞതാ, 6 മണിക്കൂർ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൂന്നില് മാത്രം. സോ ചിലപ്പോൾ മെഷീനിടെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോളിംഗ് പേഴ്സണിന്റെ കുറച്ചുള്ള ഡിലേ ആയിരിക്കാം. നമുക്കൊന്ന് അന്വേഷിക്കാം. എല്ലാം നേരിട്ട് സന്ദർശിച്ചതാണ്. ആൻഡ് നമ്മുടെ റൂൾ പ്രകാരം 6 മണിക്കുള്ള എല്ലാവർക്കും എത്ര സമയമായാലും നമ്മൾ വോട്ട് ചെയ്ത് പോകാനുള്ള സംവിധാനമാണ്. സോ വിച്ച് മീൻസ് എവറി വൺ, നോ വൺ വിൽ ഡിനൈ ദ റൈറ്റ് ടു വോട്ട്. അതെ, നമുക്കത് എന്താന്ന് നോക്കാം. 1 സൂചന വ്യക്തമായിരുന്നു. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു താൽക്കാലിക സംവിധാനമുള്ള ഒരു കാര്യം? നമ്മൾ ഒന്ന് റിയാക്ഷൻ ചെയ്യണമെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ലോ പെർഫോമൻസ് എങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്ലാത്ത നമ്മൾ എല്ലാ സ്ഥലത്തും അഡീഷണൽ ആയിട്ട് പോളിംഗ് പേഴ്സൺ വെക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ല. നമ്മൾ ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ അഡീഷണലി വെച്ചത്. ബൂത്ത് ചെറുതാണ് ബിക്കോസ് പുതിയ കൺസ്ട്രക്ഷൻ ആണ്. ഇങ്ങനെ കണ്ടതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ ബൂത്ത് റാഷണലൈസേഷനുള്ള സമയം നമുക്ക് കിട്ടിയിരുന്നില്ല ബൈ ഇലക്ഷൻ ആയതുകൊണ്ട്. സോ ഇനിയും നമുക്ക് വരുന്ന ഇലക്ഷൻസിൽ നമുക്ക് ഇതുകൊണ്ട് മാറ്റിയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂത്ത് നമുക്ക് പറയാം. ഒരുപാട് ആൾക്കാർ തിരികെ പോയി, വെയിറ്റിംഗ് ടൈം കൂടുതലായതുകൊണ്ട് ഒരുപാട് പേര് തിരിച്ചു പോയി. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിരുന്നു. നമ്മൾ പിന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും വിളിച്ച് പറഞ്ഞതാണ്, 6 o'clock അവർ വന്നാൽ നമ്മൾ രാത്രി എത്ര സമയമായാലും അവരെല്ലാം വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടേ പോവുള്ളൂ. തന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലുണ്ട്, അത് നമ്മൾ ഇപ്പോൾ എന്റെ അടുത്തും ഡീറ്റെയിൽസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് PRD തന്നെ അറിയിക്കാം. ഇല്ല, സമാധാനപരമായിട്ടിരുന്നു, പീസ്ഫുൾ ഇലക്ഷൻസ് ആയിരുന്നു. യെസ്, താങ്ക് യു.